അമ്മറേ ഇന്ന് നമുക്ക് അടിപൊളിയായൊരു മത്തിക്കറി അങ്ങോട്ട് വെക്കാം, നല്ലൊരു നാടൻ മത്തിക്കറി. അതിനുവേണ്ടി 1 കിലോ മത്തി നല്ലപോലെ വെട്ടി കഴുകി ഒരു മൂന്നാക്കി മുറിച്ച് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 5-6 ചുമന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു 4 പച്ചമുളക് നടുക കീറിയത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു തണ്ട് കറിവേപ്പില, ഒരു 5-8 കഷ്ണം വെളുത്തുള്ളി ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 4 കഷ്ണം കുടംപുളി ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ പുളിയൊക്കെ കൊണ്ടിറങ്ങാൻ വേണ്ടി. ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ നാടൻ മത്തിക്കറി കൊണ്ട് റെഡിയാക്കി എടുക്കാം. നമ്മുടെ മീൻകറി വെക്കാനായിട്ട് ചട്ടിയൊക്കെ അരിപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണയും കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം കടുക് ഇട്ട് പിടിക്കാം. ഇങ്ങനെ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചുമന്നുള്ളി എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കും. ഒരു തന്റെ കറിവേപ്പില കൂടെ അങ്ങോട്ട് കൊടുക്കാം. എന്നാൽ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചുമന്നുള്ളി എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിയായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു അല്പം മഞ്ഞപ്പൊടി നല്ലപോലെ ഇളക്കി കൊണ്ട് കൊടുക്കാം. പിന്നെ കാശ്മീരി മുളകുപൊടി, ഒരു 3 സ്പൂണ് കാശ്മീരി മുളകുപൊടി, എരിയുള്ള മുളകുപൊടി 1/4 സ്പൂണ്, 1 സ്പൂണ് മല്ലിപ്പൊടി, ഇത്രയും അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയ പൊടിയെല്ലാം ഒന്ന് മൂപ്പിച്ചാൽ കൊടുക്കാം. ഒരു അല്പം ഉലുവാപ്പൊടിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുത്ത് പൊടിയുടെയൊക്കെ പച്ചമുണം മാറുന്നുണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ട് മൂപ്പിച്ചാൽ കൊടുക്കാം. ഇങ്ങനെ പൊടിയുടെ എല്ലാം പച്ചമുണമൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കുടംപുളി അതിൻ്റെ വെള്ളം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി ഇനി ഒന്ന് തിളപ്പിച്ച് അങ്ങോട്ട് ഇടാം. പുളിയെല്ലാം കൊണ്ട് ഇട്ട് ഒന്നര ഇളക്കി കൊടുത്ത് നല്ലപോലെ തിളച്ച് വന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൊണ്ടിട്ട് കൊടുക്കാം. കല്ലുപ്പ്, കല്ലുപ്പിട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊണ്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചങ്ങോട്ട് കൊടുക്കണം. നമ്മുടെ മീനെ കിടന്ന് വേകാനും ചാറിന് ആവശ്യമായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊണ്ട് കൊടുക്കാം. അത് നല്ലപോലെ ഇളക്കി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് നല്ലപോലെ ഇതവിടെ വെട്ടി അവിടെ തിളപ്പിക്കാം. വെട്ടി അവിടെ തിളച്ചിട്ട് വേണം അതിലേക്ക് നമുക്ക് മീൻ അങ്ങോട്ട് പറക്കി കൊണ്ടിടാം. ഇനി അടച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ അരപ്പിൽ അടിപൊളിയായിട്ട് വെട്ടി അവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ അങ്ങോട്ട് പറഞ്ഞു കൊണ്ടിടാം. ഇനി നമുക്കൊന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നമുക്കിത് അങ്ങോട്ട് അടച്ചങ്ങോട്ട് വെച്ച് ഒരു 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് കുക്ക് ചെയ്യാം. എന്നാൽ നമ്മുടെ മീൻകറിയൊക്കെ വെച്ചിട്ട് ഏകദേശം 10-15 മിനിറ്റ് ആയി എടുത്ത് തുറന്നുകൊണ്ട് നോക്കാം. മീനെല്ലാം നല്ലപോലെ
തിളച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. പുളി എരിവ് എല്ലാം പാകത്തിനാണ്, ഉപ്പ് അല്പം കുറവുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് അവിടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊണ്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഉപ്പ് കൂടി ഇളക്കി നോക്കാം. ഓക്കെ, വീണ്ടും നമുക്ക് അടച്ചുകൊണ്ട് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ കൊണ്ടിരിക്കണം. അല്പം കൂടെ ഒന്ന് ചാറൊക്കെ ഒന്ന് വറ്റിക്കൊണ്ട് വരണം. അപ്പോഴത്തേക്കും നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡിയാണ്. ഇനി നമ്മുടെ മീൻകറി കൊണ്ട് തുറന്നു നോക്കാം. അന്നേരം നമ്മുടെ മീൻകറിയൊക്കെ നല്ലപോലെ കുറുകി എണ്ണയൊക്കെ കൊണ്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്യണം. തീ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ഒരു തണ്ട് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കാം. ഇട്ടങ്ങോട്ട് കൊടുത്ത് ഒന്നോടൊന്ന് ഇളക്കിയൊക്കെ അങ്ങോട്ട് കൊടുത്ത് അടച്ചങ്ങോട്ട് വെക്കണം. അടച്ചങ്ങോട്ട് വെച്ച് നമ്മുടെ ആ ചട്ടിയുടെയൊക്കെ ആ ചൂടത്ത് ഒന്നോടൊന്ന് കുറുകി നല്ല സെറ്റായിട്ട് അങ്ങോട്ട് ഇരിക്കും. നമ്മുടെ അടിപൊളിയായിട്ടുള്ള മത്തിക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയ നല്ല കിടിലൻ മത്തിക്കറി.